ഈ വിദ്യാലയത്തിൻ്റെ മാതൃകാ അധ്യാപികയായ പ്രഥമാധ്യാപികയായ ശ്രീമതി ശശികല ടീച്ചർ, ചിത്രാബഹൻ, ശീലാബഹൻ, മറ്റ് ഇരിക്കുന്ന അമ്മമാരെ, കുഞ്ഞുങ്ങളെ, പ്രിയമുള്ളവരെ, അത്യധികമായ സന്തോഷം എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷവും നിങ്ങളെ കണ്ടതിന് ശേഷവും എന്തുകൊണ്ടോ ഞാൻ പറയുകയായിരുന്നു, ഞാനും നിങ്ങളുടെ ഒരു ഏതാണ്ട് യൂണിഫോമിലാണ്, അത് മനഃപൂർവ്വമായിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും എന്നെ സ്വാധീനിച്ചതും സ്വാഗതം പറഞ്ഞ ടീച്ചർ പറഞ്ഞുവല്ലോ, ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുവിധമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, പക്ഷെ ഒരു ലുക്കില്ല എന്നും. ആ ലുക്കില്ലായ്മയാണ് ഇതിൻ്റെ ലുക്ക്. സ്വാമിജി പറഞ്ഞു ഫീസ് വാങ്ങുന്നില്ല, അതുകൊണ്ട് തന്നെ ഭൗതികമായി വളരുന്നില്ല. പക്ഷെ നിങ്ങൾ അറിയുക, ഫീസ് വാങ്ങുന്നവരൊക്കെ ഭൗതികമായി വളരും, ബൗദ്ധികമായി വളരാറുമില്ല. നമ്മൾ ബൗദ്ധികമായി ഉയരങ്ങളിലേക്ക് ചിറകു വെച്ച് പറക്കുകയാണ്. അതുകൊണ്ട് ഈ അന്തരീക്ഷവും ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങൾ എന്ന് നിങ്ങൾ കരുതുന്ന ഈ അവസ്ഥയും അന്തരീക്ഷവുമാണ് ഇതിൻ്റെ ഏറ്റവും ധന്യമായ അവസ്ഥ. പ്രകൃതിയുമായി അഭിരമിച്ചുകൊണ്ട്, പ്രകൃതിയുമായി സല്ലപിച്ചുകൊണ്ട് നോക്കണം, കാക്കകളൊക്കെ പറന്നു പോകുന്നു നമുക്കിടയിലൂടെ. ആ കാക്ക സ്മാർട്ട് കാക്കയാണ്, അപ്പോഴന്നെ പറന്നു. കുട്ടികളുടെ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഇവിടെ ഇട്ടിരിക്കുന്ന കസേര പോലും ഒക്കെ ഒരു നമ്മുടെ ഒരു ആർഷ പാരമ്പര്യത്തിൻ്റെ സ്പർശമുള്ള, അതിൻ്റെ ദർശന സൗഖ്യമുള്ള ഒന്നാണ്. അപ്പോൾ ഈ ഒരു നമ്മൾ കാണുന്ന ഈ പ്രകൃതിയുടെ ഒരു മഹത്തായ ആശീർവാദമുണ്ടല്ലോ, അതാണ് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഭൗതികമായ സ്വത്ത് എന്ന് പറയുന്നത്. നമ്മൾ ഫീസ് വാങ്ങുന്നില്ല എന്നാണ് പറഞ്ഞത്. സ്വാമിജിയുടെ ആശ്രമത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ഏകലവ്യാശ്രമം എന്നാണ്. ഏകലവ്യനെയും നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ ഫീസ് കൊടുത്ത ആളാണ് നമ്മുടെ ഇതിഹാസത്തിലും ചരിത്രത്തിലും ഏറ്റവും വലിയ മഹത്തായ ഫീസ് കൊടുത്ത ആളാണ് ഏകലവ്യൻ. തൻ്റെ ഗുരുവിന് തൻ്റെ പെരുവിരൽ മുറിച്ചു കൊടുത്തുകൊണ്ട് ആ മഹത്തായ ഗുരുദക്ഷിണ കാഴ്ചവെച്ച എക്കാലത്തെയും മാതൃകാ വിദ്യാർത്ഥിയാണ് ഏകലവ്യൻ. പക്ഷേ അത്തരം ഗുരുക്കന്മാർ ഇപ്പോഴുണ്ടോ എന്നെനിക്കറിയില്ല. ഇവിടെ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിലും ഗുരുവിന് നൽകാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ ദക്ഷിണ കരുതി വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ദക്ഷിണ, ഗുരുവിന് നൽകുന്ന ആ ദക്ഷിണ, ഒപ്പം ഈ രാജ്യത്തിന് നൽകുന്ന, നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവിക്ക് നൽകുന്ന ദക്ഷിണയാണ് എന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പേര് എനിക്ക് അറിയാമായിരുന്നെങ്കിലും ഞാൻ ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പ് വരുത്തി, ഭാരതീയ വിദ്യാഗ്രാമം എന്നാണ്. ആ ഒരു ദർശനം നോക്കുക, നമ്മളിങ്ങ് കേരളത്തിൻ്റെ ഇങ്ങറ്റത്ത് തെങ്കവിള എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഒരു ഭൂപ്രദേശത്ത്, ഏതാനും ഭാഗത്ത് ഇങ്ങനെ മരങ്ങൾക്കിടയിൽ, പുളിമരത്തിനും വാഗമരത്തിനും ഒക്കെ ഇടയിൽ ഇങ്ങനെ കുറച്ച് കുട്ടികൾ ഇങ്ങനെ അഭിരമിക്കുമ്പോഴും നമ്മൾ നൽകിയ, നമ്മുടെ സ്കൂളിന് നൽകിയ ദാർശനികമായ ശീർഷകം ഭാരതീയ വിദ്യാഗ്രാമം എന്നാണ്. ഭാരതീയ വിദ്യാഗ്രാമം. ഇവിടെ കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ വരുന്നു, ആവേശപൂർവ്വം വരുന്നു, അവർ കളരിപ്പേറ്റ് പഠിക്കുന്നു, വൈദ്യം പഠിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ പഠിക്കുന്നത് ജീവിതമാണ്, അവർ പഠിക്കുന്നത് മഹത്തായ ദർശനങ്ങളാണ്, ഭാവിയിലേക്കുള്ള വാഗ്ദാന നിർവഹണത്തിൻ്റെ ആദിപാഠങ്ങളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത്, അതേ വലിയൊരു കൺസ്ട്രക്ഷൻ രംഗത്ത്, നിർമ്മാണ രംഗത്ത് നിൽക്കുന്ന അതികായനായ ഒരു മനുഷ്യനോട് ഞാൻ ചോദിച്ചു, മകൻ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ഒരു മകനെ ഉള്ളൂ, ആ മകൻ എന്തിനു പഠിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യനാകാൻ പഠിക്കുന്നു. ഞാൻ ഒരു നിമിഷം അദ്ദേഹത്തെ സൂക്ഷിച്ച് നോക്കി, എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? മകൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഡോക്ടറാകാൻ വേണ്ടി പഠിക്കുന്നു, എഞ്ചിനീയർ ആകാൻ വേണ്ടി പഠിക്കുന്നു, പൈലറ്റ് ആകാൻ വേണ്ടി പഠിക്കുന്നു, അബ്ദുൽ കലാം വന്നതിന് ശേഷം സയൻറ്റിസ്റ്റ് ആകാൻ വേണ്ടി പഠിക്കുന്നു എന്നൊക്കെയാണ്, പോലീസാകാൻ വേണ്ടി പഠിക്കുന്നു
പറഞ്ഞു മനുഷ്യനാകാൻ ഒറീസയിലാണെന്ന് തോന്നുന്നു ഒരു ഗ്രാമത്തിൽ അദ്ദേഹം അവിടെ കൊണ്ടാക്കിയിരിക്കുകയാണ്. രാവിലെ എഴുന്നേറ്റ് പശുവിനെ കറക്കുന്നു, അതുപോലെ കൃഷി ചെയ്യുന്നു. ഇങ്ങനെ ഇങ്ങനെ മനുഷ്യൻ്റെ ഒരുപാട് നന്മകൾ, മൂല്യങ്ങൾ, അതെല്ലാം സ്വായത്തമാക്കുന്ന ഒരു ഗുരുകുല വിദ്യാഭ്യാസ പഠന സമ്പ്രദായത്തിൻ്റെ ഭാഗമായി കുട്ടിയെ അവിടെ കൊണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ പറഞ്ഞുവല്ലോ, നമ്മൾ ഈ ജീവിതവുമായി കുട്ടികൾ നടന്നു പോകണമെന്ന് പറഞ്ഞില്ലേ? ഗ്രാമത്തിലൂടെ നടന്നു പോകണം. നടന്നു പോകുമ്പോൾ പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആരും നടന്നു പോകാറില്ല. അച്ഛൻ പിന്നെ കോളേജിൻ്റെ അകത്ത് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ച് സ്കൂളിനകത്ത് കാറ് കൊണ്ടുപോവുകയാണ്. അത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ ഗവൺമെൻറ് ബോർഡ് വയ്ക്കാവുന്ന എന്തെങ്കിലും കാറ് ബോർഡ് വെച്ചിട്ട് പിന്നെ ബലാത്കാരമായി അകത്ത് കൊണ്ട് വിടുകയാണ്. അമ്മ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ റിട്ടയർ ചെയ്ത ആളുകളും ഈ കാത്തു നിൽക്കാനായിട്ടുണ്ട്. നമ്മുടെ ക്രൈസ്തവർ പോലുള്ള സ്കൂളുകളിലൊക്കെ പോയാൽ ചില ചെറുപ്പക്കാരെ നിൽക്കുന്ന കാണാം. കയ്യിൽ സ്വർണ്ണ വളയൊക്കെ ഇട്ട്, ജീൻസ് പാൻറ്റൊക്കെ ഇട്ട്, ബനിയനൊക്കെ ഇട്ട്. ചെറുപ്പക്കാരല്ല, റിട്ടയർ ചെയ്ത കക്ഷികളാണ്. ചെറുപ്പക്കാരെക്കാൾ ചെറുപ്പക്കാരായിട്ട് അവർ വന്ന് നിൽക്കുകയാണ്. കാരണം മറുപക്ഷത്തെ അമ്മമാരും കാത്തു നിൽപ്പുണ്ട്, കുട്ടിയെ വിളിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന കുട്ടി ലോകത്തെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൻ്റെ സത്യങ്ങളെക്കുറിച്ച്, നഗ്നമായ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് എന്ത് പഠിക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. കുറേ കാലം മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, കോവളത്തെ ഒരു ബന്ധു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ഒരു അടുത്ത ബന്ധുവായ ഒരു പയ്യൻ ഈ അടുക്കളയുടെ സൈഡിൽ ഒരു സ്റ്റൂൾ ഇട്ടിരുന്ന് വായിക്കുന്ന കാണാം. അടുക്കളയുടെ അടുത്ത്, അടുക്കള എന്ന് പറയുന്നത് പഴയ അടുക്കളയാണ്, ചൂട്ടുകൊണ്ട് കത്തിച്ച് അടുപ്പ് എത്തി. അപ്പം അവിടെ അവൻ്റെ അമ്മയും പിന്നെ അവരുടെ ബന്ധുക്കളും ആരെങ്കിലുമൊക്കെ വന്നവരൊക്കെ ആയിട്ട് നാട്ടിലെ കാര്യം, എനിക്ക് തോന്നുന്നു മംഗലത്ത് ഓണം എന്ന് പറയുന്ന ഭാഗത്താണ് അതൊരു ബന്ധു വീട്. അപ്പം അവിടെ നിന്ന് ആരൊക്കെ വന്നു, അവരുടെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കിപ്സ പാരറ്റിസിൽ സൾഫറിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അകത്ത് സംസാരം, എടീ നീ അറിഞ്ഞ അമ്മയുടെ വസുമതിയുടെ മോളിൽ നമ്മൾ ഇന്നാൾ കല്യാണത്തിന് പോയി, ഇന്നാൾ അവങ്ങാനൊരു ഏതൊക്കെ ഒരു അശ്വതി കല്യാണം കണ്ടെത്തി പോയി. ആ അവക്ക് ഇപ്പം 6 മാസം ഉള്ളപ്പോൾ അവൻ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി, അവൻ കൊണ്ട് വിട്ടിട്ട് പോയി, ഇതുവരെ വന്നില്ല. അതെന്തരമ്മ ചെറുക്കൻ ചോദിക്കുകയാണ്, കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരുന്ന പയ്യൻ ചോദിച്ചു. അതെന്തമ്മ, അവൻ അതറിയണം. അപ്പം എനിക്ക് തോന്നി ഇവനിവിടെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ, ഇവനെങ്ങനെ കെമിസ്ട്രി പഠിക്കും, കിപ്സ പാരറ്റസിൽ സൾഫറിക് ആസിഡ് ഉണ്ടാകുന്ന പഠിക്കും. പക്ഷേ കിപ്സ പാരറ്റസിൽ സൾഫറിക് ആസിഡ് ഉണ്ടാകുന്ന എങ്ങനെയും പഠിക്കാം. അതോടൊപ്പം ഈ പെൺകുട്ടിയെ കൊണ്ടുപോയ പരമദുഷ്ടൻ 6ാമത്തെ മാസം കൊണ്ട് തിരിച്ചാക്കിയിട്ട് പോയതിൻ്റെ ആ വീട്ടുകാർ അനുഭവിക്കുന്ന വ്യഥയുടെ ആ ചിത്രം കൂടിയ കുട്ടി ജീവിതത്തിൻ്റെ പാഠം കൂടി മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണ് എന്നാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. അത്തരം പാഠങ്ങൾ, എരിവും പുളിയുമുള്ള ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കാൻ നമുക്ക് സാധിക്കണം. ആ വിധത്തിൽ പഠിക്കുന്നതിന് ഉള്ള ഏറ്റവും മനോജ്ഞമായ, മനോഹരമായ, മനോഭിരാമമായ ഒരു അന്തരീക്ഷമാണിത്. അതിന് സ്വാമിജിക്ക് ഞാൻ പ്രത്യേകമായി എൻ്റെ നമ്രശീർഷമായ മാനസികാവസ്ഥ കാഴ്ചവെച്ചുകൊണ്ട്, അദ്ദേഹത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് ഞാനിത് ഉദ്ഘാടനം ഔപചാരികമായി ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇത് ഒരു, ഞാൻ സാധാരണ ഇങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നിടത്ത് കവിതയൊന്നും ചൊല്ലുന്ന ആളല്ല, നാടൻപാട്ട് തീരെ പാടുന്ന ആളല്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു പഴയ പാട്ട് പാടിയാലോ എന്ന് തോന്നുകയാണ്. ആ പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. പാട്ടിതാണ്, കാരണം ഇത് ഈ കോഴിയൊക്കെ നടക്കുന്ന, പറഞ്ഞുവല്ലോ കാക്കയൊക്കെ ഇറങ്ങി പറക്കുന്ന ഒരു അന്തരീക്ഷമായതുകൊണ്ട്. രാരിത്തമ്മേ എന്നെ കോഴിയൊത്തല്ലേ, എല്ലാവരും കൂടെ പാടുക. യെസ് കമൺ. രാരിത്തമ്മേ പാടൂ. എന്നെ കോഴിയൊത്തല്ലേ, ആ ഒരുമിച്ച് ഉറക്കെ. രാരിത്തമ്മേ എന്നെ കോഴികൊത്തല്ലേ, കോഴികൊത്തിയാലോ, കോഴികൊത്തിയാൽ എന്ത് പറ്റും, കോഴികൊത്തിയാലോ എന്നെ അമ്മ തല്ലൂലോ, എന്നെ അമ്മ തല്ലൂലോ, ആ രാരിത്തമ്മേ വരൂ. എന്നെ കോഴി ഉറക്കെ. കോഴികൊത്തല്ലേ, കോഴികൊത്തിയാലോ എന്നെ അമ്മ തല്ലൂലോ, അമ്മ തല്ലിയ അച്ഛൻ വെറുതെ ഇരിക്കുവോ, അമ്മ തല്ലിയാലോ എന്നെ അച്ഛൻ കൊല്ലൂലോ, അമ്മ തല്ലിയാലോ എന്നെ അച്ഛൻ കൊല്ലൂലോ. അച്ഛൻ കൊല്ലുക മാത്രമല്ല, അച്ഛൻ കൊന്നാലോ
എന്നെ വലിച്ചെറിയൂല്ലോ, അച്ചങ്ങൊന്നാലോ എന്നെ വലിച്ചെറിയൂല്ലോ, വലിച്ചെറിഞ്ഞാലോ വലിച്ചെറിഞ്ഞാലോ എന്നെ ചിതലരിക്കൂല്ലോ, ചിതലരിച്ചാലോ ചിതലരിച്ചാലോ പിന്നെയും കോഴി കൊത്തൂല്ലോ, രാജിത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, രാജിത്തമ്മേ എന്നെ കോഴി കൊത്തല്ലേ, എന്നെ കോഴി കൊത്തല്ലേ. വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിൽക്കുന്ന നമസ്കാരം.